കായിക രംഗത്തെ പ്രയോജനങ്ങൾ മലബാറിലെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് മലബാർ മേഖലയിലെ കുട്ടികളെ കായിക രംഗത്തേക്ക് കൂടുതൽ ആകർഷിക്കാൻ സാധിക്കുന്നില്ലെന്ന് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി പറഞ്ഞു. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായി ചുമതല ഏറ്റതിനു ശേഷം നടത്തിയ പരിശോധനയിലാണ് ഇക്കാര്യം മനസ്സിലായതെന്നും അദ്ദേഹം പറഞ്ഞു. മുഖം മൊയ്തീൻ കോയാജി മെമ്മോറിയൽ ഓർഫറേജ് ഗേൾസ് സ്കൂളിൽ നിന്ന് സംസ്ഥാന കായിക മേളയിൽ വിവിധ ഇനങ്ങളിൽ പങ്കെടുത്ത സ്പോർട്സ് താരങ്ങൾക്ക് നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഷറഫ് അലി. തൃശൂരിൽ സമാപിച്ച സംസ്ഥാന കായികമേളയിൽ മുക്കം മൊയ്തീൻ കോയ ഹാജി മെമ്മോറിയൽ ഓർഫനേജ് ഗേൾസ് സ്കൂളിൽ നിന്ന് വിവിധ ഇനങ്ങളിൽ പങ്കെടുത്ത താരങ്ങൾക്കാണ് സ്വീകരണം നൽകിയത്. പരിപാടി സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി ഉദ്ഘാടനം ചെയ്തു. കായികരംഗത്തെ പ്രയോജനങ്ങൾ മലബാറിലെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കാത്തതാണ് മലബാർ മേഖലയിലെ കുട്ടികളെ കായികരംഗത്തേക്ക് കൂടുതൽ ആകർഷിക്കാൻ കഴിയാത്തതിന് കാരണമായതെന്ന് അദ്ദേഹം പറഞ്ഞു. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായി ചുമതലയേറ്റതിനു ശേഷം താൻ നടത്തിയ പരിശോധനയിലാണ് ഇക്കാര്യം മനസ്സിലായതെന്നും തിരുവനന്തപുരത്തിനോട് അടുത്തുകിടക്കുന്ന ജില്ലകൾക്ക് മാത്രമാണ് കൂടുതൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ മലബാർ മേഖലയിലൊക്കെയുള്ള പ്രശ്നം, കായിക രംഗത്ത് എന്തൊക്കെ സാധ്യതകളുണ്ട് എന്നുള്ളത് പലപ്പോഴും ഈ കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അർഹതപ്പെട്ട പല ആനുകൂല്യങ്ങളും നഷ്ടപ്പെടുന്നൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ അധ്യക്ഷൻ എന്നുള്ള നിലക്ക് ആദ്യത്തെ രണ്ടോ മൂന്നോ മാസം കൊണ്ട് തന്നെ ഇത്തരത്തിൽ കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ കായിക രംഗത്ത് വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളിൽ നല്ലൊരു ശതമാനവും ഏതെങ്കിലും ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ തിരുവനന്തപുരമായി അടുത്ത് നിൽക്കുന്ന ജില്ലക്കാർക്ക് മാത്രം കൂടുതൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. മുക്കം മൊയ്തീൻ കോഹാജി മെമ്മോറിയൽ ഓർഫനേജ് ഗേൾസ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ കായികാധ്യാപിക ലിസി മാത്യു, ഐ ടി പ്രവൃത്തി പരിചയ മേളകളിൽ വിദ്യാലയത്തിന് മികച്ച നേട്ടമുണ്ടാക്കാൻ നേതൃത്വം നൽകിയ ധന്യ ഡേവിസ്, എസ് നസീറ തുടങ്ങിയവരെയും ആദരിച്ചു. അക്കാദമിക് മേഖലയിൽ ഉന്നത വിജയികൾക്കും USS വിജയികൾക്കും സമ്മാനങ്ങളും വിതരണം ചെയ്തു. ചടങ്ങിൽ പ്രധാനാധ്യാപകൻ എൻ കെ മുഹമ്മദ് സലീം അധ്യക്ഷനായി, ഓർഫനേജ് വൈസ് പ്രസിഡന്റ് ബി മരക്കാർ മാസ്റ്റർ, അക്കാദമിക് ഡയറക്ടർ പി അബ്ദു മാസ്റ്റർ, പി ടി എ പ്രസിഡന്റ് ഇ കെ മിജിയാസ്, ലിസി മാത്യു, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽമാരായ പി പി മോനുദ്ദീൻ, എം ബിനു, സ്റ്റാഫ് സെക്രട്ടറി പി കെ ഇസ്മായിൽ, സ്കൂൾ ലീഡർ ഹിബ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.